കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി ചുമതലയിൽ നിന്ന് കെ സി വേണുഗോപാലിനെ മാറ്റും. സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വേണുഗോപാൽ പരാജയമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നാല് വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കുന്നതിന് തുടർച്ചയായിട്ടാകും നടപടി. രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നത് തടയാൻ കെ സി വേണുഗോപാൽ നടത്തിയ ശ്രമങ്ങളിലും കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണ്. സംഘടനാ വിഭാഗത്തിന്റെ നിർജ്ജീവത പരിഹരിച്ചില്ലെങ്കിൽ അനുകൂല സാഹചര്യം ഉണ്ടാക്കാനാകില്ലെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംഘടനാ വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന കെ സി വേണുഗോപാൽ ആ ചുമതലയിൽ പരാജയമാണെന്നാണ് പ്രധാന നിഗമനം. വേണുഗോപാൽ ചുമതലയേറ്റെടുത്തതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. G23 കൂട്ടായ്മ ഇക്കാര്യം സോണിയാഗാന്ധിയോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പഞ്ചാബിലും കർണാടകയിലും സമീപ ദിവസങ്ങളിലുണ്ടായ വിഭാഗീയത നിയന്ത്രിക്കാൻ സംഘടനാ ഘടകത്തിന് സാധിച്ചില്ല. കമൽനാഥിനെ മുൻനിർത്തി പ്രിയങ്കാഗാന്ധി നടത്തിയ ഇടപെടലാണ് താൽക്കാലികമായെങ്കിലും ഫലിച്ചത്. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനടക്കം 8 MLA ബി ജെ പിയിൽ ചേരുന്നത് തടയാനും കെ സി വേണുഗോപാലിന് സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റാനാണ് കോൺഗ്രസ് അധ്യക്ഷയുടെ തീരുമാനം. ഇക്കാര്യം മുതിർന്ന നേതാക്കളുമായി സോണിയാഗാന്ധി ചർച്ച ചെയ്തു. രാജസ്ഥാന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാക്കുകയോ പദവിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയോ ചെയ്യും. രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നത് തടയാൻ കെ സി വേണുഗോപാൽ നടത്തിയ ശ്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് വേണുഗോപാലിനോടുള്ള അതൃപ്തിക്ക് കാരണമായി. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി.